എല്ലാവർക്കും ജോളിവുഡ് ഷോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് അപ്പോ ഇനി എന്നും എന്റെ കൂടെ ഉണ്ടാവും. അവന്റെ ചില തമാശകളും ഒക്കെ ഇനി ജോളിവുഡ് ഷോയിൽ ഇനി അങ്ങോട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇന്ന് നമ്മുടെ ജോളിവുഡ് ഷോയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഈ ജോളിവുഡിൽ കുറെ അധികം സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനത്തിലൊക്കെ നിങ്ങൾക്ക് പ്രിയപ്പെട്ട കുറെ കലാകാരന്മാരാണ് വർക്ക് ചെയ്യുന്നത്. അവരെ ഓരോരുത്തരായി നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. നമുക്ക് ആദ്യം കൊളോണിയൽ തിയേറ്ററിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മുടെ സിനിമകൾ റിലീസ് ചെയ്യുന്നത്. ഇതിന്റെ മുതലാളിയെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നമ്മുടെ പ്രിയങ്കരനായ സാജൻ മുതലാളിയാണ് തിയേറ്ററിന്റെ ഓണർ. സാജൻ മുതലാളിയെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. അല്ല സാജൻ മുതലാളി, നമ്മുടെ തിയേറ്ററിന്റെ പ്രത്യേകത എന്താണ് ഒന്ന് പ്രേക്ഷകരോട് പറഞ്ഞു. ഈ തിയേറ്ററിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് എന്റെ തിയേറ്റർ ആണ്. അതറിയാം. എന്റെ തിയേറ്ററിന്റെ പേര് കൊളോണിയൽ തിയേറ്റർ എന്നാണ്. ജോളിവുഡിലെ ഈ കൊളോണിയൽ തിയേറ്ററിൽ ചിരിപ്പിക്കുന്ന സിനിമകൾ മാത്രമേ ഞാൻ പ്രദർശിപ്പിക്കാറുള്ളൂ. നിങ്ങൾക്ക് ചിരിക്കണോ, ജോളിവുഡിലെ എന്റെ കൊളോണിയൽ തിയേറ്ററിൽ വരൂ, ആസ്വദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. റെഡി? ഇപ്പോ ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്നത് നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ ഉണ്ടോ എന്നാണ്. ഭക്ഷണം റെഡി ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ശരിയാവില്ല. ജോളിവുഡിൽ അങ്ങനെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. ആ റെസ്റ്റോറന്റ് ആണിത്. നല്ല രുചികരമായ ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നത്. ഇവിടുത്തെ ഷെഫിനെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. യൂസഫ് ഷെഫ്. യൂസഫേ, നമസ്കാരം. ഈ ജോളിവുഡിൽ വരുന്നവരെല്ലാവരും എന്റെ റെസ്റ്റോറന്റിൽ വരണം. വളരെ രുചികരമായ ഭക്ഷണങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാചകം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് വാചകമാണെങ്കിൽ ഇവിടെ അടിപൊളി പാചകമാണ്. നിങ്ങൾ രണ്ടും ആസ്വദിക്കണം. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ജോളിവുഡിലെ ബ്യൂട്ടി പാർലർ. ഇത് നടത്തുന്ന നമ്മുടെ സേതുലക്ഷ്മി. നമസ്കാരം, ഞാൻ ബ്യൂട്ടീഷ്യൻ സേതുലക്ഷ്മി. ഈ ജോളിവുഡിലെ എന്റെ പാർലറിൽ വരുന്ന എല്ലാവരെയും ഞാൻ സുന്ദരന്മാരാക്കും, സുന്ദരികളും ആക്കും. നോക്കിക്കോ. അപ്പൊ നമുക്ക് അടുത്ത സ്ഥാപനത്തിലേക്ക് പോകാം. നമ്മുടെ ഡോക്ടർ അവിടെ വെയിറ്റ് ചെയ്യാണ്, ഡോക്ടർ ജാഫർ. അദ്ദേഹത്തിന്റെ ഡിസ്പെൻസറിയാണിത്. ഡോക്ടറെ, അതല്ല നമ്മുടെ ഈ ജോളിവുഡ് ഷോയിൽ എല്ലാരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഡോക്ടറെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വിളിച്ചതാ. ആണോ? അതെ അതെ. ആയിക്കോട്ടെ. നമസ്കാരം, ഞാൻ ഡോക്ടർ ജാഫർ. ഓർത്തോ. ഓർത്തോ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഓർത്തോ ആക്കാനല്ല പറഞ്ഞത്, എല്ലോ വിഭാഗം. എല്ലോ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ഥി വിഭാഗമല്ല, എല്ലാ വിഭാഗവും. അല്ല, അന്തസ്സായിട്ട് ഞാൻ കൈകാര്യം ചെയ്യും. പിന്നെ നിങ്ങളോടൊരു കാര്യം, ഡോക്ടറെ ദൈവത്തെ വെറുപ്പിക്കരുത്. കാരണം എന്താണെന്നറിയോ? ദൈവത്തെ വെറുപ്പിച്ചാൽ നേരെ ഡോക്ടറെ അടുത്തേക്ക് വിടും, ഡോക്ടറെ വെറുപ്പിച്ചാൽ നേരെ ദൈവത്തിൻ്റെ അടുത്തേക്ക് വിടും. പിന്നെ എൻ്റെ ഡിസ്പെൻസറിയിലേക്ക് ആരും ക്ഷണിക്കുന്നില്ല. ഇവിടെ കയറി ഭക്ഷണം കഴിച്ച് ഇവിടെ കയറി മേക്കപ്പും ചെയ്താൽ തനി എൻ്റെ ഡിസ്പെൻസറി വന്നോളൂ. പിന്നെ കരഞ്ഞ് നിലവിളി ആരെൻ്റെ ഡിസ്പെൻസറി വന്നാലും അവരെ ചിരിപ്പിച്ചേ വിടുവുള്ളൂ. ഇപ്പോൾ ഒരു സ്ഥലത്ത് അത്യാവശ്യം വേണ്ട സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇതൊന്നും പോരാ, ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നാൽ അത് ചോദ്യം ചെയ്യാനായിട്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം കൂടി വേണം. അത് നമുക്കിവിടെ ഉണ്ട്. അവിടെ അതിനു പറ്റിയ ഉദ്യോഗസ്ഥനും ഉണ്ട്. നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. നമുക്ക് എസ് ഐ ഒന്ന് പരിചയപ്പെടാം. സാറേ, നമസ്കാരം. ഞാൻ ആക്ഷൻ ഹീറോ ബൈജു സബ് ഇൻസ്പെക്ടറാണ്. ഞാനും എന്റെ ഈ പോലീസ് സ്റ്റേഷനും ഇവിടെ ഉള്ളിടത്തോളം കാലം ഈ ജോളിവുഡിൽ കള്ളമില്ല, ചതിയില്ല, വഞ്ചനയില്ല, ക്രൂരതയില്ല, അക്രമില്ല, തോന്നിയവാസമില്ല. ഇതൊക്കെ എന്നെ മുത്തോക്കി പറഞ്ഞാ ഈ മുത്തോക്കി എല്ലാം പറയാൻ പറ്റുള്ളൂ. ഇവിടെ സ്നേഹവും സമാധാനവും ഐശ്വര്യവും മാത്രം. കണ്ടല്ലോ, ഇവരാണ് എന്നോടൊപ്പം ജോളിവുഡിൽ നിങ്ങളെ കാണാനായി വരുന്നത്, ഒപ്പം ഞങ്ങളുടെ അപ്പുവും. ഇനി താമസിക്കേണ്ട, ഉദ്ഘാടന കർമ്മത്തിലേക്ക് കടക്കാം. ഒരു മേളത്തോടെ ആവാം. മേളം തുടങ്ങട്ടെ.
ശ്രേണി ഉദ്ഘാടന കർമ്മമാണ്. അതിനുവേണ്ടി നമ്മുടെ വിശിഷ്ട വ്യക്തിയെ സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്കായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. എന്നാലും ഒരു വാക്ക് പറയേണ്ടിയിരിക്കുന്നു, കേരള രാഷ്ട്രീയത്തിലെ ഒറ്റയൻ, ഒരു അതികായൻ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തഴിമതിയാണെങ്കിലും അക്രമമാണെങ്കിലും അതിനെ ആര് ചെയ്താലും എങ്ങനെ ചെയ്താലും എപ്പോൾ ചെയ്താലും അവരുടെ മുഖത്ത് നോക്കി ചങ്കുറപ്പോടുകൂടി അത് തെറ്റാണ് എന്ന് പറയാൻ കഴിവുള്ള ഒരു രാഷ്ട്രീയ വ്യക്തി. അദ്ദേഹത്തെ കിട്ടിയത് ഇന്നത്തെ ഈ ഷോയുടെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഞങ്ങളുടെ ജോളിവുഡും അങ്ങനെയാണ്, നാട്ടിൽ എന്ത് അഴിമതിയും അക്രമവും നടന്നാലും ഞങ്ങളും അതിനെ വിമർശിക്കും ഹാസ്യത്തിൻ്റെ രൂപത്തിൽ. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം പൂഞ്ഞാറിൻ്റെ സ്വന്തം എം എൽ എ ശ്രീ പി സി ജോർജ്. നമസ്കാരം, ഞങ്ങളുടെ ജോളിവുഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ്, അതായത് ഫസ്റ്റ് എപ്പിസോഡ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാറിനെ കിട്ടിയതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ജോളിവുഡ്, അതെ, നല്ലൊരു പേര്. ഹോളിവുഡും ബോളിവുഡും ആണ്, ഹോളിവുഡും ബോളിവുഡും പോലെ ജോളിവുഡും ആയി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങളുടെ ഒരു പട്ടി പട്ടി കേരളത്തിൽ പ്രശ്നമാണ്. ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ച ആളാണ് അപ്പു എന്ന് പറഞ്ഞ്. അഞ്ഞൂറോളം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. 500 സിനിമയിലും ആ ഭയങ്കര അത്ഭുതമാണല്ലോ മിടുക്കൻ. അപ്പൊ നമുക്ക് അവൻ ഒരു അവാർഡ് കൊടുത്തേരാം. ആ അപ്പൊ അവനൊരു കയ്യേറി കൊടുത്തേക്കാം അവാർഡ്. അപ്പൊ തൽക്കാലം അവനെ ഡൽഹിക്ക് വിടുന്നില്ല, ജോളിവുഡിൽ ഞങ്ങൾ ജോളിവുഡിൽ പ്രത്യേകമായിട്ട് അവന് സംരക്ഷണം കൊടുക്കുക. തീർച്ചയായിട്ടും സാർ, നമ്മുടെ ഈ ജോളിവുഡില് എന്നോടൊപ്പം ഇവിടെ പ്രവർത്തിക്കുന്ന പല സ്ഥാപനങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് പേരുണ്ട്, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. സാർ, അപ്പൊ നമുക്ക് ഔപചാരികമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാം. ഒരു വാക്ക് പറഞ്ഞിട്ട് പിന്നെന്താ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് കൈരളി ചാനൽ, നമ്മുടെ കേരളത്തിലെ ജനകീയ ചാനലായ കൈരളി ചാനലിന്റെ ആഭിമുഖ്യത്തിലുള്ള കോട്ടയം നസീറിന്റെ സ്വന്തം പ്രോഗ്രാം, അതിനോട് പറയാൻ അനേകം കലാകാരന്മാർ, ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ഈ സാജിനെ ഉൾപ്പെടെയുള്ള അനേകം കലാകാരന്മാരും രംഗത്തുള്ള പ്രമുഖരും ഒക്കെ പങ്കെടുക്കുന്ന ഈ വലിയ പ്രോഗ്രാം തിങ്കളാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാത്രി 8 മണിക്ക് മുഴുവൻ പ്രേക്ഷകരും കാണാൻ കഴിയും. ആ ജോളിവുഡ് എന്ന പ്രോഗ്രാം കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിജയകരമായ ഒരു പ്രോഗ്രാമിൽ മാറാൻ പരിശുദ്ധ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഈ പ്രോഗ്രാം ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. അങ്ങനെ നെയ്മീൻ മേടിച്ച് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചീനച്ചിട്ടിട്ടിട്ട് ഞാൻ ചായ അടിക്കാൻ വേണ്ടി പോയി. ചായ അടിച്ചു വന്നപ്പോ നെയ്മീൻ കരിഞ്ഞു പോയി. അയ്യോ, എന്നിട്ട് പിന്നെ എന്ത് ചെയ്ത്? സാറത് കരിമീൻ എന്ന് പറഞ്ഞ് വിറ്റി. അങ്ങനെ നമ്മുടെ ജോളിവുഡ് ഷോയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ജോർജ് സാർ നമ്മൾ വിട്ടിട്ടില്ല കേട്ടോ. ചോദ്യങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലുള്ള അദ്ദേഹത്തിന്റെ മറുപടിക്കായി നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് ഇന്ന് ഈ വേദിയിൽ ഒരു മഹത്തായ ചടങ്ങ് കൂടെ നടക്കാൻ പോവുകയാണ്. ഒരു അവയവദാന ചടങ്ങാണ്. അവയവദാന ചടങ്ങാണ് നമ്മൾ നടക്കുന്നത്. മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ അവയവങ്ങൾ ദാനം ചെയ്യാൻ ശ്രമിക്കണം. എന്തിനാണ് ഈ അവയവങ്ങൾ വെച്ചിട്ടിരിക്കുന്നത്? കണ്ണ്, കാത്, മൂക്ക്, തൊക്ക്, നാക്ക്, ചെവി, ഇതൊക്കെ എപ്പോഴും നമുക്ക് രണ്ടെണ്ണം വേണമെന്നില്ല, ഒന്ന് മതി. അവയവങ്ങൾ ദാനം ചെയ്യുമ്പോഴാണ് മനുഷ്യന്റെ മനസ്സിൽ നിന്നും മസ്തിഷ്കത്തിൽ നിന്നും അവരുടെ മാനവരാശിയും മനസാക്ഷിയും ഉണരുന്നത്. ഇന്ന് ഈ അവയവദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്നത് മണകുണഞ്ചന്മാരാരുമല്ല, വരാൻ പോകുന്നത് മഹത്തായ ഒരു മനുഷ്യനാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന നമ്മുടെ തൊമ്പൻചാണ്ടി സാറാണ് മിന്നുന്ന ഈ പ്രകടനത്തെ വളരെ ശബളമാക്കാൻ മാറ്റാൻ വേണ്ടിയിട്ട്, മോടി കൂട്ടാൻ വേണ്ടിയിട്ട് എന്റെ വിളിപ്രകാരം ഓടിയെത്താൻ പോകുന്നത്. ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണം. സാധന മുതലാളി എന്താണ് ദാനം ചെയ്യുന്നത്? ഞാനൊരു 101 രൂപ അങ്ങോട്ട് തരും, കൂടിപ്പോയെങ്കിൽ പറയണം. അതെ, 101 രൂപയുടെ കാര്യമില്ല, അവയവം എന്താണ് ദാനം ചെയ്യണതെന്ന്? ഞാൻ എന്റെ തലച്ചോറ് ദാനം ചെയ്യും. ഷോ, എടോ, തലച്ചോറ് ദാനം ചെയ്ത് കഴിഞ്ഞാൽ ചത്തുപോകും. എടോ,
ഞാൻ ജീവിച്ചിരിക്കുമ്പോഴല്ലോ എന്റെ തലച്ചോറ് ദാനം ചെയ്യുന്നത്. മസ്തിഷ്ക മരണം സംഭവിച്ചതിന് ശേഷം ഞാൻ ഡൈയായി കഴിയുമ്പോഴല്ലേ എന്റെ മസ്തിഷ്കം ഞാൻ കൊടുക്കുന്നത്. ഞാൻ ഇന്ന് വിവരക്കാരോട് പറഞ്ഞു, എടോ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മസ്തിഷ്കം എന്തിന് കൊള്ളാം? എടോ തലച്ചോറുള്ള ആൾക്കാരെ ഈ വർത്തമാനം പറയൂ. താൻ എന്താ കൊടുക്കാൻ പോകും? ഞാൻ ബ്രെയിനും ലിവറും കൊടുക്കാൻ തീരുമാനിച്ചു. തന്റെ എന്റെ അല്ല, മട്ടൺ ബ്രെയിനും ചിക്കൻ ലിവറും. എടോ അതെങ്ങനെ അവയവദാനമാകും? അത് അതുങ്ങളുടെ അവയവമല്ലേ? അങ്ങനെയാവുമ്പോ അവയവദാനമാവും, അന്നദാനമാവും. എടോ മണഗുണാഞ്ച, തനിക്ക് എന്തെല്ലാം പാർട്സ് ഓഫ് ദ ബോഡി തനിക്കുണ്ട്, തനിക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും തനിക്ക് സംഭാവന ചെയ്തുകൂടെ? ഹൃദയം കൊടുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഈ ഹൃദയം വർഷങ്ങൾക്ക് മുമ്പ് ഈ ബ്യൂട്ടീഷ്യൻ സേതുവിന് കൊടുത്തു. ഇനി കൊടുത്ത ഹൃദയം തിരിച്ചു മേടിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹൃദയമില്ലാത്ത പരിപാടിയായി പോകും. സാർ എന്താണ് ഡൊണേറ്റ് ചെയ്യാൻ പോകും? ഞാൻ എന്റെ ഈ രണ്ട് കണ്ണും ഡൊണേറ്റ് ചെയ്യാൻ പോവാ. കൺമുന്നിൽ നടക്കുന്ന ഈ തോന്നിയാസങ്ങൾ കാണാത്ത സാർ എന്തിനാണ് സാറെ ഈ കണ്ണ് ദാനം ചെയ്യാൻ പോകുന്നത്? സേതു ഏതവയവമാണ് ദാനം ചെയ്യാൻ പോകുന്നത്? ക്യാൻസർ രോഗികൾക്ക് വേണ്ടിട്ട് ഞാൻ എന്റെ മുടി മുറിച്ചു കൊടുക്കും. അത് മുറിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ആ തിരിപ്പിന് അങ്ങോട്ട് ഊരി കൊടുത്താ മതിയല്ലോ. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി. അതൊക്കെ ഭരണം ഉള്ളപ്പോഴല്ലേ ഉണ്ടാവുള്ളൂ അണികളൊക്കെ. ഇപ്പൊ ഭരണമില്ലല്ലോ, ഇപ്പൊ ഏതാണ്ട് ആണി ഇളകിയ അവസ്ഥയിലാണ്. സാധാരണ ഉദ്ഘാടന ഫംഗ്ഷനൊക്കെ സാറ് 2 മണിക്കൂർ ഇപ്പൊ നേരത്തെ എത്തിയിരിക്കണം. അത് ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പല ചടങ്ങുകൾക്കും 2, 3, 4 മണിക്കൂർ താമസിച്ചാ എത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഭരണമില്ലല്ലോ, അതുകൊണ്ട് വിളിക്കാതെ തന്നെ 3-4 മണിക്കൂർ മുമ്പ് ഞാൻ നേരത്തെ എത്തും. കുടിക്കാൻ ചായയോ കാപ്പിയോ വെള്ളമോ വേണ്ട, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഈ ഗവൺമെന്റ് തന്നെ കുടിപ്പിക്കുന്നുണ്ട്. അല്ല സാറേ, ഈ സ്വാശ്രയ പ്രശ്നത്തിൽ ഇടപെടാത്തത് മോശമായി പോയില്ല? ഒരാശ്രയം ഇല്ലാതെ നിൽക്കുന്ന ഞാന് ഇനി എന്നാ സ്വാശ്രയത്തിൽ ഇടപെടാന്? ടൈറ്റാനിയം കേസ് വരെയും ഈ സാറിന്റെ പേരിലാ വന്നേക്കണം. ടൈറ്റാനിയം മാത്രമല്ല, ഇക്കണക്കിന് പോയാല് ടൈറ്റാനിക് കപ്പല് മുങ്ങിയ കേസ് വരെ ഇവർ എന്റെ തലയെ കൊണ്ട് വെക്കും. ഒടുവില് ആ ടൈറ്റാനിക് കപ്പലിലെ ജാക്കും റോസും കൂടെ കൈവിരിച്ചു നിന്നില്ലേ, അതേപോലെ കോടതി ഞാൻ ഒരു നിപ്പുണ്ടാവും. ഇങ്ങനെ എന്റെ രത്നാവേ ഞാൻ പെട്ടെന്ന് കോടതിയിൽ വിചാരണ നടക്കാന്ന് വിചാരിച്ചു. അവയവദാന ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. ഉദ്ഘാടന കർമ്മത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന തോമ്മൻചാണ്ടി സാറിനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും വേണ്ടി വേദിയിലേക്ക് സശ്രദ്ധം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ അവയവദാനം? എനിക്കറിയാം, ഞാൻ അതിശയോക്തി ചോദിച്ചതാ. ഇന്നത്തെ ഈ അവയവദാനത്തിന്, അത് തന്നെ, എന്റെ അവയവത്തിന് ചെറിയൊരു തെറ്റ് പറ്റി. അല്ലല്ല, നാക്കിന്. ഇന്നത്തെ ഈ അവയവദാനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മളൊക്കെ കുറച്ചു കാലമേ ഈ ലോകത്തുള്ളൂ. അപ്പൊ നമ്മള് നമ്മുടെ അവയവങ്ങള് ഒറ്റമടിയും കൂടാതെ ദാനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കെല്ലാവർക്കും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുവാന് ഉള്ളത്. സാർ എന്തെങ്കിലും ഒരു അവയവം ദാനം ചെയ്യണം. അങ്ങനെ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ എന്റെ കണ്ണ് ദാനം ചെയ്യണം. ആഗ്രഹം മാത്രമേ ഉള്ളൂ, ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ നിവൃത്തിയില്ല. ഭരണപക്ഷം കാണിക്കുന്ന അഴിമതികൾ കാണാൻ കണ്ണു വേണ്ടേ? കൂടെയുള്ള ഘടകകക്ഷികൾ കാണിക്കുന്ന അഴിമതികള് കണ്ടാലും കണ്ണടയ്ക്കാൻ ഉള്ള കണ്ണു വേണ്ടേ? അങ്ങനെ ഇതിനെല്ലാം കണ്ണ് ആവശ്യമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ കണ്ണ് ദാനം ചെയ്യാത്തത്. പക്ഷേ ഇന്നിവിടെ വന്നപ്പോഴ ഈ പരിപാടിയെ കുറിച്ച് അറിഞ്ഞപ്പോഴുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഡോക്ടർ ജാഫറിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്തൊരു വലിയ മനസ്സിനുടമയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് 2 വർഷമായി കിഡ്നി തകരാറിലാണ്. ആ കൊച്ചിനെ കണ്ടാ തോന്നത്തില്ല, പക്ഷെ കിഡ്നി തകരാറിലാണ്. പലർത്തും മുട്ടി, പല കിഡ്നിയിലും മുട്ടി നോക്കി, ഒറ്റവർത്തനും ഒരു കിണ്ടി പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ജാഫർ, സ്വന്തം ഭർത്താവായ ഈ ഡോക്ടർ ജാഫർ, അദ്ദേഹത്തിന്റെ സ്വന്തം കിഡ്നി
അദ്ദേഹത്തിന്റെ സ്വന്തം ഭാര്യക്ക് ഇന്ന് ഇവിടെ നൽകുകയാണ്. കഴിഞ്ഞ എന്റെ ഭരണകാലത്ത് നിങ്ങൾ പറഞ്ഞതാണ് കിഡ്നി കൊടുക്കാവുന്ന. വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം, വാഗ്ദാനങ്ങൾ പാലിക്കുമെങ്കിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. നിങ്ങൾ ഗവൺമെന്റ് മാറിയില്ലേ, അപ്പൊ ഞാൻ എന്റെ വാക്കും മാറും. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ഈ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ വാഗ്ദാനം ചെയ്തു, എന്തെല്ലാം നിങ്ങൾ നിറവേറ്റിയോ? പിന്നെ കഴിഞ്ഞ 5 കൊല്ലം ഞങ്ങള് വാഗ്ദാനങ്ങൾ കൊടുത്തു. ഈ 5 കൊല്ലം അതൊക്കെ നിറവേറ്റാനായിരുന്നു ഞങ്ങളുടെ പ്ലാനും പദ്ധതി. പക്ഷേ ഞങ്ങൾ തോറ്റുപോയില്ലേ. ജയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ അവിടെ കൊണ്ട് തേച്ചു വെച്ചോ. മിസ്റ്റർ ഡോക്ടർ, നിങ്ങളുടെ കിഡ്നി നിങ്ങൾ കൊടുക്കുന്നത് മറ്റുള്ള സ്ത്രീകൾക്കല്ല, നിങ്ങളുടെ സ്വന്തം ഭാര്യക്കാണ്. നിങ്ങളുടെ സ്വന്തം ഭാര്യക്ക് നിങ്ങളുടെ കിഡ്നി കൊടുക്കുമ്പോൾ ആ കിഡ്നി നിങ്ങളുടെ വീട് വിട്ട് പുറത്തു പോകുന്നില്ല. എന്റെ കിഡ്നി എന്റെ ശരീരം വിട്ടു പോയാൽ സംഭവിക്കില്ല, അപ്പോഴാണോ വീട് വിട്ട്? നിങ്ങളൊരു വിട്ടു കൊടുക്കണോ? എന്റെ ഡോക്ടറെ, ഡോക്ടർ കിഡ്നി കൊടുക്കുന്നത് സ്വന്തം ഭാര്യക്കല്ലേ, അപ്പൊ ഡോക്ടറുടെ കിഡ്നി ഡോക്ടറുടെ ഭാര്യയുടെ കൂടെ വീട്ടിൽ തന്നെ ഉണ്ടാവില്ലേ? ന്യായം പറയാൻ വന്നല്ലേ. അങ്ങനെയാണ് എന്റെ വാടൊരു കാര്യം, ഒരു കിഡ്നി എടുത്ത് വെക്കുമ്പോൾ കൊടുക്കുക. അങ്ങനെയാണ് എന്റെ വീട് വിട്ടും നാട് വിട്ടും കിഡ്നി പോവുകയല്ലോ. നിനക്ക് കിഡ്നി കാണണമെന്ന് ആഗ്രഹം വരുമ്പോഴത്തേക്ക് എന്റെ വീട്ടിൽ വന്നാൽ കിഡ്നി കാണുകയും ചെയ്യാം, എനിക്ക് നിന്നാ കാണാം. ഒന്ന് പോവണ്ട. താമരയ്ക്ക് കിഡ്നി കൊടുക്കണ്ടോ, അല്ലെങ്കിൽ ഞാൻ കിഡ്നി ചവിട്ടി പുറത്തേക്കിടണോ? പോലീസിന് എന്താ എന്റെ കിഡ്നി കാര്യം? അല്ല, ഞാൻ കൊടുക്കിയല്ല. ചുമ്മാ ഒരു മനുഷ്യൻ അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നാ, വന്നിട്ട് അലങ്കരിച്ചിരുത്തേച്ച് കിഡ്നിയെ കൊണ്ട് എടുത്തു കൊടുക്ക. ഞാൻ കൊടുക്കാം, നിനക്ക് വേണോട്ടി എന്റെ കിഡ്നി. നിർത്തിക്ക്, എനിക്കൊരു കാര്യം സംസാരിക്കാൻ. തന്റെ കുഞ്ഞു ശരീരത്തിൽ ഒരു കുഞ്ചിക്കാട്ടി കിഡ്നി അല്ലേ ദാനം ചെയ്യാൻ പറഞ്ഞുള്ളൂ? അത് തന്റെ സ്വന്തം ഭാര്യക്ക് അതവിടെ കൊടുത്തൂടെ? നീ അങ്ങ് പോടാ. നീ ഇത്രയും നാളായിട്ട് എനിക്കൊരു അവയവം ദാനം ചെയ്തിട്ടുള്ളൂ. ഞാൻ എന്റെ ലിവർ ദാനം ചെയ്യാന്ന് പറഞ്ഞല്ലോ, പിന്നെ തനിക്കൊരു കിഡ്നി കൊടുത്താൽ എന്താ? എടാ കുടിയാ, നിന്റെ ശരീരത്തിൽ ഇല്ലാത്ത അവയവം നീ ദാനം ചെയ്യാന്ന് പറഞ്ഞ ഈ പറഞ്ഞ കിഡ്നി എന്റെ ശരീരത്തിലുണ്ട്. അത് ഞാൻ തരൂല. എല്ലാരും എന്ത് പറഞ്ഞാലും അയാളത് കൊടുക്കുമെന്ന് തോന്നില്ല. ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊണ്ട് ഒന്ന് കരഞ്ഞ് കാല് പിടിപ്പിച്ച് പറഞ്ഞു നോക്കാം. സെന്റിമെന്റ്സ് വീഴാത്ത കിഡ്നി ഇല്ലല്ലോ, കിട്ടിയോന്നില്ലല്ലോ. മോർണിംഗ് ഒന്ന് ഒറ്റ വഴിയുള്ളൂ, നന്നായിട്ട് കരഞ്ഞ് കാല് പിടിച്ചൊന്ന് കേട് അപേക്ഷിച്ച് നോക്ക്, നമുക്ക് കിഡ്നി കിട്ടും. ഞാൻ ചേട്ടന്റെ ഭാര്യയല്ലേ, ചേട്ടൻ എന്റെ ഭർത്താവല്ലേ, ചേട്ടന്റെ ഒരു കിഡ്നി അല്ല ഞാൻ ചോദിച്ചുള്ളൂ, എനിക്ക് ഒരു കിഡ്നി താ ചേട്ടാ. വിട്ടടി, കിഡ്നി ഏതാ അണ്ടിപ്പരിപ്പായെന്ന് അറിയാൻ പാടില്ലാത്ത നീയാണ് എന്നോട് വന്ന് കിഡ്നി ചോദിക്കുന്നത്. ഞാൻ കൊടുക്കൂല, കൊടുക്കൂല, തരൂല, കൊടുക്കൂല. നിങ്ങൾ കിഡ്നി തന്നില്ലെങ്കിൽ ഞങ്ങൾ മേടിക്കും. നിങ്ങൾ രണ്ടുപേരും ഒച്ച വെക്കാതിരിക്കുവാണെങ്കിൽ വ്യക്തമായിട്ട് ഇദ്ദേഹം പൂരിപ്പിച്ചു തരാം. ഒരു വയറ്റുവേനയായിട്ട് ഇവിടെ വന്നു, അവള് വയറ്റിലായപ്പോ എന്റെ തലയിലേ. ഇവിടെ തലവേദനയായിട്ട് വന്നു, തലവേദന മാറിയപ്പോൾ ഇവിടെ തലയിലായി, പിന്നെ അവൾ എനിക്കൊരു തലവേദനയായി. ഒന്നോ രണ്ടോ മൂന്നോ നാലോ കിട്ടിക്കോ, അതൊന്നും വിഷയമല്ല. ഇവിടുത്തെ പ്രശ്നം കിഡ്നിയാണ്. നിങ്ങൾക്ക് കിഡ്നിയാണ് പ്രശ്നം, എന്നിട്ടും കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ? കർത്താവ് അങ്ങനെ പലതും പറയും, ഭർത്താവ് പറയുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാണ്, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞേക്കുന്നത്, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണമെന്നല്ല പറഞ്ഞത്. കർത്താവ് നല്ല സത്യസന്ധന അറിയോ? അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, രണ്ടുള്ള തനിക്ക് ഒരെണ്ണം തന്റെ ഭാര്യക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? എന്റെ സാറേ, ഞാനൊന്ന് പറയട്ടെ. 2 കൊല്ലം മുമ്പ് ഇവളുടെ ഒരു കിഡ്നി തകരാറ് വന്നപ്പം എന്റെ ഒരു കിഡ്നി എടുത്താ ഇവളെ വെച്ച് ഇവളെ ജീവിപ്പിച്ചേ. ഇപ്പൊ ഈ 2 കൊല്ലമായിട്ട് ഒറ്റ കിഡ്നിയാണ് ഞാൻ ഈ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത്. ഈ ബാലൻസ് ഇരിക്കുന്ന കിഡ്നി എടുത്ത് ഇവക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്കാരാ കിഡ്നി തരുന്നത്? നിങ്ങൾ ആരേലും തരുവോ? എല്ലാവരും
വഴി മറ്റുള്ളവരുടെ അവയവം കൊടുപ്പിക്കാൻ വേണ്ടി ഘോര ഘോര നിന്ന് പ്രസംഗിക്കും. എന്നാൽ സ്വന്തം അവയവം കൊടുക്കാൻ നേരത്ത് ഇതായിരിക്കും അവസ്ഥ. എങ്ങനെയുണ്ട്? ഇനി നമ്മൾ കാത്തിരുന്ന മുഹൂർത്തമാണ്. ചോദ്യങ്ങൾക്ക് ഉരുളക്കുപ്പേരി പോലുള്ള മറുപടികളുമായി ജോർജ് സാർ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കും. കേരള രാഷ്ട്രീയത്തിലെ ഒരൊറ്റയാൻ എന്ന പദം ജോർജ് സാറിന് മാത്രം അവകാശപ്പെട്ടതാണ്. നസീർ, അത് തെറ്റാന്ന്. ഞാൻ ഒറ്റയാനല്ല, ലക്ഷക്കണക്കിന് ജനം എന്റെ കൊടുത്തോളൂ. ഞാൻ ഒറ്റയാനാവും. അല്ല സാർ ഒറ്റയാനാ, കൂടെ വേറെ ഒത്തിരി കൂട്ടാനുകളുണ്ടെന്നുണ്ട്. സത്യമായിട്ടുണ്ട്. സാറിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ഒക്കെ എല്ലാ, അതിപ്പോ ആരോടാണെന്നില്ല, പറയാനുള്ള കാര്യം സാർ ആരുടെ മുഖത്ത് നോക്കിയും വ്യക്തമായിട്ട് അങ്ങ് പറയും. ആ ഒരു പേടിയില്ലായ്മ, ആ ചങ്കൂറ്റം എങ്ങനെയാണ് കിട്ടിയത്? നമ്മള് ശരി പറയുന്നതിന് ഭയപ്പെടുന്ന എന്തിനാ? നമ്മള് എന്തു ചെയ്യുന്നു, നമ്മൾ മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിച്ചു മുമ്പോട്ട് വേണമെങ്കിൽ ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സിനൊരു ശുദ്ധത വേണം. ഏതാ കോട്ടയം എൻ്റെ ജില്ലയുടെ പേരുള്ള നസീർ എന്ന ഏറ്റവും വലിയ കലാകാരൻ എൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇരിക്കുന്നത്. അതായത് നമ്മൾ ചെയ്യുന്നത് ശരിയാണ് എന്ന് ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് തെറ്റ് പറ്റിയാൽ അത് തിരുത്തനന്തിന് നാണിക്കുന്നത്. അല്ല, പക്ഷേ ഇപ്പം സിനിമയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ ഈ കുറ്റം പറയുക എന്നുള്ളതിനേക്കാൾ ഉപരി എല്ലാരും സുഖിപ്പിച്ച് നിർത്തുക എന്നുള്ളൊരു പോളിസിയാണ് എല്ലാവരും. ഞാനത് ഉദ്ദേശിക്കുന്നില്ല, എന്നാ ക്ഷമിക്കണം. ഞാൻ എനിക്ക് കൈരളിയായിട്ടുള്ള സഹകരണം, ഞാൻ കോട്ടയം നസീറിന് അറിയാം, ഞാൻ കൈരളിയുടെ മുതലാളിയാണ്. ആണല്ലേ? പിന്നെ അതിൻ്റെ ഒരു ഷെയർ എനിക്കുണ്ടെന്ന്. ഞാനൊരു തമാശ പറഞ്ഞിട്ട് കിട്ടിയാൽ മതി, അത് എത്ര അത് പോലും നമ്മൾ നോക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് കൈരളിയോടുള്ള നന്ദി എന്താന്ന് ചോദിച്ചാൽ രണ്ട് വിഷയം. ഒന്ന്, ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് അഭേദ്യമായി ബന്ധം, സി പി എമ്മുമായിട്ട് ബന്ധമുള്ള ഒരു ചാനലാണിത്. പക്ഷെ ആ രാഷ്ട്രീയത്തിനപ്പുറത്തായ ഒരു കാഴ്ചപ്പാടുകൂടി വാർത്തകളിൽ സ്വൽപ്പമൊക്കെ രാഷ്ട്രീയം വരാം. പൊതു അഭിപ്രായങ്ങളും അതുപോലെ അതിൻ്റെ അവതരണത്തിനും രാഷ്ട്രീയം മാറ്റിവെച്ച് നിഷ്പക്ഷമായ ഒരു ചിന്തയോടുകൂടി പ്രവർത്തിക്കുന്നു എന്നാണ് ഈ കാര്യത്തിലുള്ള എൻ്റെ സ്നേഹത്തിൽ ഒരു കാര്യം. രണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര സിഗരറ്റ് വലിക്കാരനാണ്. ഒരു 100 സിഗരറ്റ് വലിക്കുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. ഓ, ഒരു 100 കട്ടക്കാപ്പി. അത് നിർത്തിയത് ഈ ചാനലും നമ്മുടെ ബ്രിട്ടാസുമാണ്. ഇതുപോലെ ഒരു കൈരളിയുടെ പ്രോഗ്രാമിൽ ബ്രിട്ടാസ് വിളിച്ച് വന്നതാണ്. ജെ ബി ജംഗ്ഷൻ അവിടെ വന്നു കഴിയുമ്പം ബ്രിട്ടാസ് ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം തോക്ക് ചുമലിൽ ചൂണ്ടി നിൽക്കുക, ഇപ്പം സീറ്റ് വരെ നിർത്തണം, എൻ്റെ മകൾ അതിന് കൂട്ടും. അവിടെ വെച്ച് എന്നെ കൊണ്ട് സത്യം ജയിച്ചു ബ്രിട്ടാസ്. ആ സത്യം ഇപ്പോഴും ഞാൻ നിറവേറ്റുകയാണ്. അതിനുശേഷം ഇന്ന് വരെ ഒരു പുക പോലും എടുത്തിട്ടില്ല, കാപ്പിയും കുടിക്കാറ്. ഞാൻ ചായയാക്കി, അതും എപ്പോഴും ഒന്ന് വല്ലപ്പോഴും ഒരു ചായ കുടിക്കുന്ന അച്ഛൻ. അതുകൊണ്ട് ആ നന്ദി കൈരളിയോടുണ്ട്. നമസ്കാരം സാർ. എൻ്റെ പേര് ഡോക്ടർ ജാഫർ, വിവാഹം ഓർത്തോയാണ്. എന്റെ സാറേ, എനിക്ക് എന്നെ ഇഷ്ടമാണെന്നറിയാം സാറേ. സത്യമുള്ള കാര്യം പറയാം. അല്ലല്ല, ഞാനങ്ങ് പറഞ്ഞങ്ങ് മനസ്സിലാക്കിയേക്കാം. സാറിൻ്റെ പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ അടുത്തൊക്കെയാ തൊടുപുഴ ഞാൻ താമസിക്കുന്നത്. ഞാൻ അതിലൂടെ ഇടയ്ക്ക് ഈരാറ്റുപെട്ടയിലൊക്കെ എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് അവിടെ ഒരു ഡിസ്പെൻസറി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഓടിച്ചു, അല്ല അവിടെ നിർത്തിപ്പോന്നാ ഞാനേ പെട്ടെന്ന്. പിന്നെ ഞാൻ അവിടെ വരുന്ന സമയത്ത് ഒരു ദിവസം ഞാനൊരു മരണ വീട്ടിലേക്ക് സാറ് കയറി പോകുന്നു കേട്ടോ. ആരോ മരണപ്പെട്ട ഒരു മുസ്ലിം. അപ്പോൾ ഞാനവിടെ ഒരു ചെറിയ വീട്ടു ചികിത്സയ്ക്ക് പോയായിരുന്നു. അപ്പോൾ ഞാനൊരു മതിലിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ സാറ് താഴത്തോടെ പോവാ വെട്ടം തടിയട നടന്നാണ് സാർ ആ കുഗ്രാമത്തിലൂടെ നടന്നു പോണേ. അപ്പോൾ എന്നെ വിളിച്ച ആളുടെ അടുത്ത് എനിക്ക് ചോദിച്ചു, പി സി പറയ സാറല്ലേ, അപ്പോൾ കാറ് കൊടുക്കുന്നതല്ലേ? ഏ പുള്ളി അങ്ങനെ കാറൊന്നും നടക്കേണ്ട സ്ഥലത്ത് നടന്നു പോകും. പിന്നെ ഏത് സമയത്തും എല്ലാവരുടെയും വീട്ടിലൊക്കെ കയറി പോയി ഓരോ കാര്യങ്ങൾ നടത്തുന്നതെന്ന് പറഞ്ഞ് പൂഞ്ഞാറിലെയും ഈരാറ്റുപെട്ടയിലെ ആ ഭാഗത്തേക്ക് ഒരു കണ്ണിലുള്ളിയും എല്ലാമാണല്ലോ സാറേ. ഇത്രയേറെ നല്ലൊരു മനസ്സും ഹൃദയമുള്ള അങ്ങയുടെ ഒറ്റ റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. ചോദിച്ചോളൂ. എനിക്ക് ഈ പുണ്യകാരുടെ പ്രവർത്തനത്തിൻ്റെ ഒരു പരിപാടി കൂടെ ഉണ്ട് ഇതിനിടയ്ക്ക്. അപ്പോ സാറിന്റെ ഏതെങ്കിലും ഒരു അവയവം എനിക്ക് ദാനം ചെയ്യണം. അവയവം? അപ്പൊ ഇതാണ് ഇത്രയും ഇരുന്ന് സുഖിപ്പിച്ചതിന്റെ കാര്യം? സുഖിപ്പിച്ച് എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഏതാ വേണ്ടത്, ഏത് അവയവം വേണം പറ? ഞാൻ പറഞ്ഞില്ലേ ഇത്രയും മനസ്സുള്ള ഇത്രയും നല്ല ഹൃദയമുള്ള സാറേ ഹൃദയം എന്ന് വെച്ചാൽ മതി. ഹൃദയം എന്ത് ചോദിക്കണം? സാറിന്റെ അടുത്താണ് ഹൃദയം ചോദിക്കുന്നത്? പിന്നെ ഞാൻ തന്നെ ഹൃദയം. അല്ല, ഹൃദയം ഉള്ളവരോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ, ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ല. സാറ് പറ സാറേ, നല്ല മനസ്സുള്ള ഹൃദയം കിട്ടുവാണെങ്കിൽ. സത്യം പറ? എന്റെ ഹൃദയം വിൽക്കാനാണോ? അല്ല അല്ല അല്ല, വിൽക്കാനല്ല, അവരോട് ഇച്ചൊരു ചില്ലറ ഞാൻ മേടിച്ചിട്ടുണ്ട്. പ്രശ്നം ഞാൻ ആർക്കാ എന്തിനാ വെക്കുന്നെന്ന് സാർ. ഹൃദയം എന്റെ ഹൃദയം കൊണ്ട് അവിടെ വെച്ചാൽ അത് മോശം ഹൃദയമാണ്, എന്റെ ഹൃദയം മോശമാവുന്നുള്ളൂ. അല്ല, നന്നാവില്ല.
അത് ജാഗ്രത എനിക്ക് കൊടുത്തരാണ്. ആകൃത എന്നെ കിർത്തിയാൽ ആകൃതയും നന്നാവും, എന്റെ കൃതി അവിടെ കൊണ്ടു കൊടുത്താൽ അത് ചളവാവും. അവിടാണ് അപ്പൊ സാറിന് തരാൻ പറ്റുമോ എന്ന് ആലോചിച്ചു നോക്ക. എനിക്ക് തീർന്നു കേട്ടാ. ഈ വേളത്തെ ഇലക്ഷന്റെ ഒരു വിജയം എന്ന് പറയുന്നത് എല്ലാവരും അത്ഭുതപ്പെടുത്തിയ വിജയമാണ്. വിജയിക്കും എന്നുള്ളതുണ്ടെങ്കിലും ഇത്രയും ഭൂരിപക്ഷം കിട്ടുമെന്ന് സാറ് പ്രതീക്ഷിച്ചിരുന്നു? സത്യം പറയാൻ എനിക്ക് എന്റെ ഭൂരിപക്ഷം കുറഞ്ഞു പോയതിനുള്ള ദുഃഖമാണ്. ആണോ? ആ കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ നാല് മുന്നണി നമുക്കെതിരായി, പക്ഷെ ഇറങ്ങുന്നിടത്തെല്ലാം ജനങ്ങൾ 100% നമ്മളോടെ, പാവപ്പെട്ട കോളനി കിടക്കുന്ന ജനങ്ങൾ മുഴുവൻ നമ്മളോടത്തി, സ്ത്രീജനങ്ങൾ മുഴുവൻ, ഒരു 2 വയസ്സുള്ള സംസാരിക്കാനുള്ള കുഞ്ഞുങ്ങൾ മുഴുവൻ പീച്ചി കുറഞ്ഞ്. ഭഗവാനുടെ മുഖ്യമന്ത്രിയെ പിന്നെ ഒരു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഒരു വിമാനത്താവളം, കാരണം നമ്മുടെ ആറന്മുള വിമാനത്താവളം ഇല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. കാരണം അത് അവിടെ വെക്കുന്നത് ശരിയല്ല, കാരണം അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു വിമാനത്താവളം ഇവിടെ നമുക്ക് തിരുവിതാംകൂറിലെ വിമാനത്താവളം കൂടി കഴിയും. അതിനെപ്പറ്റി ഞാനിങ്ങനെ പഠിച്ചപ്പോൾ പല നമ്മളെ റാന്നി ഒരു വലിയ എസ്റ്റേറ്റ് വിമാനത്താവളം ആക്കുന്ന കാര്യം ചർച്ച ചെയ്യും. പക്ഷെ അതിനെപ്പറ്റി ചർച്ചകളൊക്കെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ പകുതി പോലും ചിലവില്ലാതെ എരുമേലി പാറത്തോട് പഞ്ചായത്തിലുള്ള ചെറുവള്ളി എസ്റ്റേറ്റ്, നമ്മുടെ അഭിനന്ദനായ യോഗന നമ്മുടെ തിരുമേനിയുണ്ട്, ആ തിരുമേനിയുടെ എസ്റ്റേറ്റ് ഇങ്ങോട്ട് എടുത്താൽ ഏറ്റവും നല്ല അത് അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളം ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് രാജീവ് അബ്രാം ഞാനോട് ആലോചിച്ചിട്ടാണ് ഞാനൊരു കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ. ഞാൻ മുഖ്യമന്ത്രിക്ക് ഈ കത്ത് കൊണ്ട് കൊടുക്കുന്നത് പുള്ളി ഒറ്റ ചിരിയാണ്. ഞാനോടത്ത് എന്നെ ചിരിക്കുന്നത് ചോദിച്ചു, എന്താ ഇങ്ങനെ സഖാവ് ചിരിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മനസ്സ് ഒരുപോലെ പോകുന്നല്ലോ, എൻ്റെ അഭിപ്രായം ഈ എസ്റ്റേറ്റ് വേണമെന്നാണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഒരു അപകടം പറ്റിയതാ, ചെറുതായിട്ട്. വണ്ടിയല്ല, കൊറേ തെണ്ടികളെ അടിച്ചത് എന്റെ പൊന്നു സാറേ. ഞാൻ റോഡിൽ കൂടി നടന്നു വരുമ്പോ കൊറേ സമരക്കാരി സമരം ചെയ്യുന്നു, എന്നെ കണ്ടതു ഇവർ ഓടി വന്നിട്ട് ഇടി തുടങ്ങി. ഞാൻ സസ്പെൻഷനിലാണേ സസ്പെൻഷനിലാണേ എന്ന് വിളിച്ചു പറഞ്ഞപ്പോ അവര് പറയാ, നീയൊക്കെ സസ്പെൻഷനിലല്ല പെൻഷനിലാണെങ്കിലും ഞങ്ങൾ ഇടിക്കൊന്നു. ഇത് പറഞ്ഞപ്പാ എന്റെ ചോര തളച്ചേറി. ഞാൻ അവന്മാരോട് പറഞ്ഞു, നീയൊക്കെ എത്ര തല്ലി ചതച്ചാലും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ 2 ചിറകളും അടിച്ച് ഞാൻ ഉയർത്തെഴുന്നേൽക്കൊന്നും പറഞ്ഞു തീർന്നില്ല. അമ്മാർ എന്റെ കൈ അടിച്ചോടിച്ചു. വെറുതെ ഓടിക്കുകയല്ലോ. അപ്പൊ സസ്പെൻഷനിലാണോ എന്നാ കാര്യം? അത് എന്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ അബദ്ധം പറ്റി. എന്താ? വേറൊന്നുമല്ല സാറേ, ഞാനൊരു റെസ്റ്റോറന്റിൽ നിന്ന് മഫ്റ്റിയിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്തെ ടേബിളിൽ നിന്നിട്ട് 3 പേര് രഹസ്യമായിട്ടൊരു ചർച്ച. എന്ത് പെൺവാണിപം? ആ ഒന്നാമത്തവൻ പറയാ, ജയന്തിക്ക് ഇപ്പൊ പഴയ മാർക്കറ്റില്ലെന്ന്. അപ്പൊ രണ്ടാമത്തവൻ, എന്നാ ത്രിവേണി കൊടുക്കാം, കാണാൻ തന്നെ നല്ല രസമാണെന്ന്. ഇത് കേട്ട മൂന്നാമത്തവൻ പറയാ, എന്നാ വാസന്തി മതി, വാസന്തി ആവുമ്പോ റേറ്റ് അല്പം കൂടുതലാണെങ്കിലും അതാ നല്ലതെന്ന്. ഇത് കേട്ടില്ല എന്നിലെ പോലീസ് അങ്ങോട്ട് ചാടി എഴുന്നേറ്റു, 3 എണ്ണത്തിനും പൊക്കി നേരെ സർക്കിളിന് മുമ്പിലിട്ട് കൊടുത്തു. അല്ല, പൊക്കിയപ്പോ അവർ എതിർത്തില്ലേ? എതിർക്കാൻ നോക്കി, പക്ഷെ 3 എണ്ണത്തിന് ഇടിച്ച് ചുരുട്ടി കൂട്ടിയല്ല ഞാൻ സിയുടെ മുമ്പിൽ കൊണ്ട് ഇട്ടു കൊടുത്തത്. ഇട്ടു കൊടുത്തതും എനിക്ക് സസ്പെൻഷൻ ഇങ്ങനെ എഴുതി തരുകയും ചെയ്തു. പെൺമാണിപ്പക്കാരെ പിടിച്ച് കസ്റ്റഡി എടുത്തതിന് നിങ്ങളെ പേര് സസ്പെൻഡ് ചെയ്ത കാര്യം എന്താ? അവര് പെൺവാണിപ്പക്കാരല്ലായിരുന്നു, പിന്നെ അരിവാണിപ്പക്കാരായിരുന്നു. അരിവാണിപ്പോ ഹരിക്കച്ചവടക്കാര്. ഈ സുരേഖ, വാസന്തി, ജയന്, ആ ത്രിവേണി എന്നൊക്കെ പറഞ്ഞ അരിയുടെ പേരല്ലേ. അപ്പോഴേ എന്റെ പോലീസ് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ ഒരു കണക്കിന് പലരും കൈയും കാലം പിടിച്ച് ഞാൻ ഡിപ്പാർട്ട്മെന്റ് കയറി പറ്റി. അങ്ങനെ ഞാനൊരു ദിവസം ജീപ്പിൽ ഇങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാഴ്ച കൊണ്ട് ഭീകരം, ഒരു വീടിന്റെ മുകളിൽ നിന്ന് കുമ കുമാന്ന് ഇങ്ങനെ പുക ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, സ്പോട്ടിൽ ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചു. അപ്പൊ തന്നെ എന്റെ നേതൃത്വത്തിൽ ആ വീട്ടിലേക്ക് വെള്ളം പിടിച്ചു, അത് കെടുത്തി. അപ്പൊ തന്നെ ആ വീട് ചവിട്ടി പൊളിച്ചൊരു 3-4 സ്വാമിയോർ പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. സ്വാമി അവിടെ ഗണപതി ഹോമം നടക്കുമായിരുന്നു. അപ്പൊ കിട്ടി അടുത്ത സസ്പെൻഷൻ. അതോടുകൂടി സാറിന്റെ ഉള്ളിലെ പോലീസുകാരൻ ഉറങ്ങിയോ? ഉറങ്ങിയില്ല, ബോധം കിട്ടി വീട്ടു. ഓ അത് ശരി.
എന്തായാലും എനിക്ക് നൈജി ഒന്ന് കാണണം. അല്ല അതെ ഈ മുറിവിൽ ചോര വരുന്നുണ്ടല്ലോ. ചോര ഇതാ, ഇത് പെയിന്റ് ആണ്. സമരക്കാരി ചോര എന്ന് ഉപയോഗിക്കണ കംപ്ലീറ്റ് പെയിന്റ് ആണല്ലോ. ഈ അടവ് ഞാനൊന്ന് പൈറ്റ് നോക്കാം. ഇതിൽ മിക്കവാറും ഐജി വീഴും, എന്റെ സസ്പെൻഷൻ പിൻവലിക്കും. എങ്ങനെയുണ്ട്? ഗുഡ് ഐഡിയ. സാർ ഇപ്പൊ ഈ സിനിമയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പമ്മൂക്ക ലാലേട്ടൻ എന്ന് പറയുന്ന വലിയ രണ്ട് വൻമരങ്ങൾ, ഒരുപാട് ഫാൻസ് ഉണ്ട് അവർക്ക്. ഓരോ പടം ഇറങ്ങുമ്പോഴും ഫാൻസുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കലും ആർപ്പ് വിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവര് എന്നും നല്ല സുഹൃത്തുക്കളും നല്ല ഭയങ്കര സ്നേഹം. കലാകാരന്മാർക്ക് പരസ്പര അഭിമാനമുണ്ട്. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ രാഷ്ട്രീയത്തില് പല ഗ്രൂപ്പിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പല പ്രശ്നങ്ങൾ വരുമ്പോൾ പലതിനെ കുറിച്ചും പലരും പത്രങ്ങളിലും ചാനലിലും ഒക്കെ ചില മോശപ്പെട്ട പദങ്ങൾ ഉപയോഗിക്കും, ചില കടന്ന ആക്രമണങ്ങളൊക്കെ ഉണ്ടാവും. എനിക്കൊരു മനുഷ്യൻ ഇഷ്ടമില്ല, പിന്നെ മിണ്ടുന്നു പോലും ഇഷ്ടമല്ല. സത്യം പറയാം, എന്താന്ന് എനിക്ക് അങ്ങനെയാണ്. സ്നേഹമാണ് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് ഇഷ്ടമില്ല, പിന്നെ ഞാൻ മിണ്ടാൻ പോവില്ല. എന്തോ അങ്ങനെയാണ് എൻ്റെ സ്വഭാവം. ഞാൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുകയും എതിർക്കുകയും കൂടുതൽ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട കെ എം മാണിയാണ്. പക്ഷേ മാണി സാറുമായിട്ട് എൻ്റെ മനസ്സിൽ മാണി സാർ കഴിഞ്ഞ ദിവസം മാണി സാറിന് ഒരു അസുഖമായ സംഭവം ഉണ്ടായി. നല്ല ആരോഗ്യമായി എവിടെ നിന്ന് ടി വിയിൽ നിന്ന് ഇറങ്ങി കാറ് കയറ്റി വിട്ടതിന് ശേഷം എനിക്ക് ഒരു മനസ്സിന് പോലും സ്വസ്ഥതയുണ്ടായി. അത് കഴിഞ്ഞ് വിറ്റാസിന് രാവിലെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി. അത്രമാത്രം ടെൻഷൻ ഉണ്ടായി. അപ്പം അത് എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതാണ്. പക്ഷേ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന പറഞ്ഞാൽ രാഷ്ട്രീയമായ കാര്യമല്ല, അത് ഒരു ജനകീയമായ ഇഷ്യൂവിന് വേണ്ടി കുറ്റപ്പെടുത്തുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇപ്പം ഇനി അത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ ഒരു ആശയമാണ്, കേരളത്തിനടുത്ത് ഡിസംബർ മാസത്തിൽ ജനപക്ഷ രാഷ്ട്രീയം ആരംഭിക്കും. 140 നിയോജക മണ്ഡലത്തെ കൺവീനർമാരുണ്ടാവും, 14 ജില്ലയിൽ കൺവീനർമാർ, പഞ്ചായത്ത് കൺവീനർമാർ, സ്റ്റേറ്റിലൊരു കമ്മിറ്റി. ഇത്രയും ഡിക്ലർ ചെയ്യാൻ പോവാ. കോട്ടയം നസീറും എൻ്റെ കൂടുതൽ കുടിക്കുക. ഞാൻ സാറിനെ ഞങ്ങളുടെ കൂടെ കൂട്ടാൻ പറ്റുമോ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, സാറ് സ്ക്രീനിൽ ഒന്ന് വന്നാൽ, അതായത് ടി വിയിൽ എന്തെങ്കിലും ഇന്റർവ്യൂവിന് വന്നാൽ ആരും ചാനൽ മാറ്റില്ല. സിനിമകൾ കാണാനൊക്കെ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും കലാപരിപാടികൾക്കൊക്കെ മാറ്റി വയ്ക്കാറുണ്ടോ? രാത്രി ചിലപ്പോൾ 11 മണിക്കോ 12 മണിക്കോ ആണ് വീട്ടിൽ ചെല്ലുന്നതെങ്കിൽ ടി വി ഇടും. അതിന് മുന്നിലിരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. ആ ഭക്ഷണം കഴിക്കുമ്പോൾ ടി വിയിൽ എന്താണോ അത് മാറി മാറി നോക്കും. പിന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു മടിയും വിചാരിക്കാറില്ല. രാവിലെ നല്ല സുഖമായിട്ട് ഭക്ഷണം കഴിക്കും. അത് മസ്റ്റാ. രണ്ട് മുട്ട, അത് 4 മുട്ടയായി ചിലപ്പോൾ ആവും. അത് നിയമസഭ ഉള്ളപ്പോഴും കാൻറ്റീനിൽ നിന്ന് 2 മുട്ട മസ്റ്റാ. ഉച്ചയ്ക്ക് നല്ലവണ്ണം ഭക്ഷണം കഴിക്കുന്നത്, അല്ലേ? അതിപ്പോൾ ചോറ് വേണം നിർബന്ധമില്ല. ചിലപ്പോൾ ചപ്പാത്തി ആവും, ചില പൊറോട്ട ആവും, ചില പുട്ടാവും. പക്ഷേ ഇച്ചിരി ഇറച്ചി ഇല്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ വേറൊരു കാര്യം അറിഞ്ഞു, കുറച്ച് പേര് രാവിലെ സാറിന് സ്ഥിരം ചീത്ത വിളി കേൾക്കാൻ വേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വരും. ഇവിടെ പൂജാറ്റുള്ള എല്ലാവരും വരും, നമ്മുടെ എല്ലാ പിള്ളേരെല്ലാം വരും. അതായത് എന്നാന്ന് ചോദിച്ചാൽ, ഇവന്മാർ ഏതെങ്കിലും ഒരു ചെറിയ ഞാൻ ഭയങ്കര ചീത്ത വിളിക്കും. ചീത്ത എന്ന് പറഞ്ഞാൽ മരണ ചീത്ത വിളിക്കും. ആ ചീത്ത വിളിക്കുമ്പോൾ വളരെ സന്തോഷമായി എന്ന് പറഞ്ഞ് പൊക്കോളും. അങ്ങനെയുണ്ട്. അത് ആദ്യമായിട്ട് കേൾക്കുക, ചീത്ത വിളി സന്തോഷമായിട്ട് നമ്മുടെ പിള്ളേരാണ്. അതാ ഞാൻ ചീത്ത വിളിച്ചില്ലെങ്കിൽ വരുമ്പോഴേ, അത് പരസ്യമായിട്ട് പറയാൻ പാടില്ലോ, വരുമ്പോഴൊരു ഭാഷയിൽ ഞാൻ വിളിക്കുന്നത് അത് കേട്ട് കഴിയുമ്പോൾ അവർ സാറ്റിസ്ഫൈഡാണ്. ഓ, സന്തോഷമായി, സന്തോഷമായി, ഇന്ന് സന്തോഷമായി എന്ന് പറഞ്ഞു പോകും. വേറെ രണ്ട് പിള്ളേർക്കും അത് വലിയ തമാശ. ഈ ആൾക്കാരെല്ലാം വളർത്തി ഇവന്മാരിങ്ങനെ വന്ന് ചുറ്റി കറങ്ങി നിൽക്കും. ആളില്ലെന്ന് ഇവന്മാർ ആ ഒറ്റ വരവാണ്. ഒരു ഉമ്മ തന്ന് പൊക്കോളും, വേറെ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെ പിള്ളേരുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. അല്ല, ഇതിനു മുമ്പ് തന്നെ മരിച്ചു പോയെന്ന് വിചാരിക്കും. ഇതുപോലെ സ്നേഹം കിട്ടുന്നുണ്ടല്ലേ. തീർച്ചയായിട്ടും. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾ മിമിക്രി കലാകാരന്മാർ സിനിമാ താരങ്ങളുടെ ശബ്ദങ്ങളാണ് കൂടുതൽ അംഗീകരിക്കാറുള്ളത്. പക്ഷെ ഇപ്പോൾ രാഷ്ട്രീയക്കാരിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ശരിക്കും. ഇപ്പോൾ സാറിനെയും അംഗീകരിക്കാറുണ്ട് പലരും. സാറിൻ്റെ ഡ്യൂപ്പുകൾ വരെ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. പല കോമഡി സ്കിറ്റുകൾ അത് കഥാപാത്രങ്ങളാവുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഏത് രീതിയിലാണ് റിയാക്ട് ചെയ്യുന്നത്? സത്യത്തിൽ അതൊക്കെ നമുക്കൊരു അഭിമാനമല്ലേ. ചിലപ്പോൾ നമ്മളെ വളരെയേറെ കളിയാക്കിക്കൊണ്ടായിരിക്കും, പക്ഷെ അതൊരു ലാഭമാണ് നമുക്ക്. എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ലൈവായി നിൽക്കുന്നു എന്നുള്ള വലിയൊരു സംഭവമല്ലേ. തീർച്ചയായിട്ടും. ബഹുമാനപ്പെട്ട കെ കരുണാകരൻ, അദ്ദേഹത്തെ ഏറ്റവും കേരളത്തിലെ രാഷ്ട്രീയക്കാരും കലാകാരന്മാരും ബഹുമാനിക്കേണ്ട അദ്ദേഹത്തെയാണ്. അദ്ദേഹത്തെ പറ്റി വളരെ മോശമായ അഭിപ്രായം പത്രത്തിൽ വന്നിരിക്കുകയാണ്. ഞാൻ അന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. ഇല്ലാത്ത കഥ ചമച്ചുകൊണ്ട് അദ്ദേഹത്തെ മോശമാക്കിയിരിക്കുക.
ഞാൻ ഇതും കൊണ്ട് ചെന്ന് ഇവനെയൊക്കെ എന്താ ചെയ്യുന്ന ലീഡർ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കമന്റ്, അവന് നമുക്ക് ഒരു ചായ മേടിച്ചു കൊടുക്കണം. ഞാൻ ചെയ്യുന്നതിന് ഇവനിത് എഴുതിക്കൊണ്ടല്ലേ താനിപ്പോ ഇവിടെ വന്ന് ഇത് ചോദിച്ചു. ഇപ്പോ കോട്ടയം നസീർ എത്രയോ രാഷ്ട്രീയക്കാരെ അനുകരിക്കാൻ പറ്റും. ഉദാഹരണം ഉമ്മൻചാണ്ടിയെ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന് കാണിച്ചു, ഒന്ന് കാണട്ടെ ഉമ്മൻചാണ്ടി എങ്ങനെയാണ്. സാറൊക്കെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തിരുന്നുള്ള സംസാരം കേൾക്കുന്നതാണ്. ഞങ്ങൾ അനുകരിക്കുമ്പോൾ കുറച്ച് കൂട്ടിയായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അത് അത് വരും സ്വാഭാവികമല്ലേ. അതെ, തീർച്ചയായിട്ടും. സർ, ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പുതിയ തലമുറയോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരിക്കലും വരരുത്, രാഷ്ട്രീയത്തിലേക്ക് ഒരിക്കലും വരരുത്. കുടുംബത്തെ പറന്നവർക്ക് വരാൻ പറ്റിയ സ്ഥലമല്ല രാഷ്ട്രീയം. അല്ലപ്പോ സാർ, അപ്പൊ സാറ് വന്നതോ? ഞാൻ കുടുംബത്തിലല്ലല്ലോ പറഞ്ഞത്, സർക്കാർ ആശുപത്രിയിലല്ലേ, എനിക്ക് വരാം. ഞാൻ ഉദ്ദേശിച്ചത് കുടുംബത്തെ പറന്നവരുടെ കാര്യമാണ്. വളരെ മാണി സാർ, ഞങ്ങളുടെ മാണി സാറിനെ അനുകരിക്കാൻ പറ്റുമോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഈ പത്രക്കാർ ചോദിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു വെച്ചിട്ട് അതിലൊക്കെ ഇടപെടേണ്ട കാര്യങ്ങളുണ്ടോ നമുക്ക്? ഇത് വെറുതെ മാധ്യമങ്ങൾ അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നല്ലാതെ ഇതിലൊക്കെ നമ്മൾ മറുപടി പറയാൻ കൊള്ളാം. അങ്ങനെ പറഞ്ഞത് കൊണ്ടോ വല്ല കാര്യമുണ്ടോ? ഇതൊന്നും നമ്മളെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോ രാഷ്ട്രീയക്കാര് പലരും സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളും അങ്ങനെ ശ്രദ്ധേയമായ വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. സിനിമയെന്ന് രാഷ്ട്രീയത്തിലേക്ക് ഈ വേളയൊക്കെ ശക്തമായ മത്സരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മൾ പറയാറ് തമിഴ്നാട്ടിലാണ് അങ്ങനെ ഒരു ചരിത്രമുള്ളത്, അതായത് സിനിമാക്കാര് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു, നമ്മുടെ കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇന്നത് മാറിയിട്ട് കൂടുതൽ കൂടുതൽ പേർ കലാരംഗത്ത് നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. ആ മാറ്റത്തെ എങ്ങനെ കാണും? സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ആള് വരുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, അതിനൊക്കെ ഞാൻ സ്വാഗതം ചെയ്യാം. ഇപ്പോ നമ്മുടെ ജഗദീഷ് വന്ന്, ജഗദീഷ് മത്സരിച്ചു, തോറ്റു. ഭീമൻ ചേട്ടൻ മത്സരിച്ചു, പിന്നെ നമ്മുടെ ജയിച്ചു തരാ നമ്മുടെ ഗണേശൻ ജനിച്ചു. ഗണേശൻ മാത്രമല്ല, മുകേഷ് ജയിച്ചു. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോ ഗണേശൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയക്കാരൻ കൂടെ ആയിരുന്നു പുള്ളി. ഈ ഗണേശൻ സിനിമയിൽ ഉണ്ടായിരുന്നു, സിനിമയേക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതിനകത്ത് സിനിമക്കാരനായിട്ട് കൂട്ടണ്ട. പക്ഷെ മുകേഷ് 100% സിനിമാക്കാരന്. പക്ഷെ വേറെ കാര്യമുണ്ട്, അച്ഛന്റെ കാലം മുതൽ തന്നെ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുകേഷ് ഇങ്ങനെ ജയിക്കും? അതുകൊണ്ട് സിനിമാക്കാരും കടന്നു വരട്ടെന്ന്. രാഷ്ട്രീയക്കാരൻ സിനിമയിലേക്ക് ഒരു അത്ര എളുപ്പമല്ല. പക്ഷെ പലരും പറഞ്ഞ രാഷ്ട്രീയക്കാരാണ് സിനിമാക്കാരെക്കാൾ വന്നിട്ട് അഭിനയിക്കുന്നതെന്നാണ്. അതൊരു സത്യം. പകുതിയല്ല, 90% അഭിനയമാണ്. ഞാനത് അംഗീകരിക്കുന്നുണ്ട്. ആ അഭിനയം ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ടാണല്ലോ ഒരു പ്രാവശ്യം ജയിച്ച് പലതും പിന്നെ ജയിക്കാതെ. ജനം വിധി വരും, ആ നിമിഷം വിധി വരും. ഒന്ന് നടക്കരുത്. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് എന്ത് ചെയ്യുന്നു എന്നതിനെ പറ്റി പോലും ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ജനമുണ്ട്. ആ ജനത്തിനടുത്ത് ഇതൊന്നും നന്നാവില്ല, ഈ കളിയൊന്നും ചെലവാവില്ല. നിയമസഭയിലെ പ്രസംഗം പോലും അവർ ചർച്ച ചെയ്യുകയാണ്. ഇപ്പം നമ്മുടെ നാടിന് നാട്ടുകാർക്കും ആർക്കും തന്നെ ഒരു ഗുണവുമില്ലാത്ത ഒരു കാര്യമാണ് ഹർത്താൽ എന്ന് പറയുന്നത്. ഇപ്പം പേര് മാറ്റി മാറ്റി വരുന്നല്ലാണ്ട് ബന്ദ്, ബന്ദ് മറ്റേ ഹർത്താലാവുന്നു, ഹർത്താൽ പണിമുടക്കാവുന്നു, ഇങ്ങനെ പേരിലുള്ള മാറ്റങ്ങളല്ലാതെ അതിനൊരു മാറ്റവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ ഭരണകർത്താക്കളും ഇത് പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെക്കാത്തത്? എന്താണ് ഹർത്താലല്ല ബന്ദ് നടത്തണം അഭിപ്രായക്കാരനെ? ആ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ജനാധിപത്യത്തിൽ ഭരണാധികാരികൾ അഹങ്കാരികളായി മാറി പോലീസിനെ പട്ടാളത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം മുമ്പോട്ട് പോയാൽ അവനെയൊക്കെ പിടിച്ചു നിർത്താൻ ബന്ദ് പോലും നടത്തണം എന്ന അഭിപ്രായക്കാരനായി. അതുകൊണ്ട് ഈ ബന്ദ് എന്ന് പറയുന്ന സമരമുറയല്ല എതിർക്കേണ്ടത്, ആ ആശയത്തെ എതിർക്കാൻ പാടില്ല. അനാവശ്യമായിട്ടുള്ള സമരമുറയാണ് എതിർക്കേണ്ടത്. ഇരുമ്പുരുക്ക് നിർമ്മാണശാലയിൽ സമരമില്ലെങ്കിൽ പിന്നെ ഇവിടെ എന്തിനാ സമരം? ആ ഒരു കാഴ്ചപ്പാട് ശക്തമായി കൊണ്ടുവരണം അഭിപ്രായക്കാരനായി. ഹർത്താലിനെ കുറിച്ച് പറഞ്ഞു കേട്ടു. അതെ അതെ, സാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹർത്താലിനെ കുറിച്ച് ഹർത്താൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവന്റെ ജീവനാണ്. കാര്യം ബന്ധു പണിമുടക്കം എനിക്ക് ഇഷ്ടമില്ല, ബന്ധിലും പണിമുടക്കിലും ഇറില്ല. ഹർത്താൽ എന്ന് പറഞ്ഞ സാധനത്തിനകത്ത് ഇറ് എന്ന് പറഞ്ഞൊരു അക്ഷരമുണ്ട്. ഈ ഇറന്ന് പറഞ്ഞ അക്ഷരം എവിടെയുണ്ടോ അവിടെ ഞാനുണ്ട്. അപ്പൊ ഇന്ന് ഇറുമായിട്ടായിരിക്കും തുടക്കം.
ആർപ്പോ ഇറോ എന്ന് പറഞ്ഞ പോലെ പരശുരാമൻ മഴി പറഞ്ഞപ്പിച്ച വീട് ദേശാടനകളികളെ പോലെ പറഞ്ഞെടുക്കുന്ന ഈ നമ്മുടെ സ്വപ്നക്കുടി, സ്വപ്നക്കുടിനെ ദൈവത്തോട് പോലും ചോദിക്കാതെ നമ്മളിട്ട പേരാണ് ദൈവത്തിന്റെ സ്വന്തം നാട്. അതാണ് നമ്മുടെ കൈരളി. ആ കൈരളിയിലെ ചാനലിലെ പരിപാടിയാണ് ജോളിവുഡ്. ആ ജോളിവുഡ് പരിപാടി അവതരിപ്പിക്കുന്ന ആരാണ്? കോട്ടയം നസീർ. കോട്ടയത്തിൽ ഇറില്ലെങ്കിൽ നസീറിൽ ഒരു ഇറുണ്ട്. ജോർജ് സാർ, ജോർജ് സാറിൽ ഒരു ഇറുണ്ട്. ജോർജ് സാറിൽ നിന്ന് മത്സരിച്ച മണ്ഡലത്തിൽ പൂഞ്ഞാർ, അവിടെ ഒരു ഇറുണ്ട്. അപ്പൊ ഇറന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ കൂടെ എവിടെയുണ്ട്, അവിടെ വിജയമുണ്ടെന്നാണ് പറഞ്ഞത്. ഓഹോ, അതാണ് എന്റെ ഒരു പ്രത്യേക താല്പര്യം. അതുകൊണ്ട് ഹർത്താൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടിക്കതിച്ച് ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത്. ഞാൻ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളൊന്നും പുറത്തിറങ്ങാറില്ല. ഇതിനകത്തൊന്നും ഇറില്ല. ഞായറാഴ്ച മാത്രമേ ഞാൻ പുറത്തിറങ്ങാറുള്ളൂ. അതും ഈ ഹർത്താൽ വന്ന ദിവസങ്ങളാണ് ഞാൻ കൂടുതലും ഇറങ്ങുന്നത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ ബസ്സിന് പോകാറില്ല, തീവണ്ടി പോകാറില്ല, കാര്യം ഇതിനകത്ത് ഇറില്ല. അപ്പൊ ഞാനൊരു കാറെടുക്കും. കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തൃക്കരിപ്പൂരി, ചെറുവത്തൂരി, അതുപോലെ കണ്ണൂരി, പയ്യന്നൂര്, നേരെ അതുവഴി തൃശ്ശൂർ എത്തും. തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ വരും. ഷൊർണൂരിൽ നിന്ന് നേരെ ഗുരുവായൂർ വരും. ഗുരുവായൂർ നിന്ന് വടക്കം പറവൂർ വരും. വടക്കം പറവൂർ നിന്ന് എറണാകുളം കലൂരി വന്നിട്ട് കലൂരിൽ നിന്ന് അരൂരി, ചന്ദ്രൂരി, തുറവൂര്, വയലാറ് നേരെ ഞാൻ പോയിട്ട് ആലപ്പുഴ പറവൂര് വഴി നേരെ അടൂര് പോകും. അടൂര് പോയിട്ട് നേരെ കിളിമാനൂര് വഴി പൂഞ്ഞാറ് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഞായറാഴ്ച ദിവസം മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ. അല്ലെ, ഇറുള്ള സ്ഥലത്തൂടി പോകാനാണ് എനിക്കൊരു പ്രത്യേക താല്പര്യം. ഇറില്ലാത്ത സ്ഥലങ്ങളിലൂടെ ഒന്നും യാത്ര ചെയ്യില്ല. ഈ സിനിമകൾ അങ്ങനെ എല്ലാം പോയി പാരിവലിച്ച് കാണാറില്ല. പണ്ട് നസീറിന്റെ, ഉമ്മറിന്റെ, ബഹദൂറിന്റെ, ബാലങ്കി നായർ എന്ന് പറയുന്നവരുടെ സിനിമകൾ, ഇപ്പൊ സത്താർ, രവികുമാർ, സായികുമാർ, പിന്നെ നമ്മുടെ ദുൽഖർ പുള്ളിക്കാരന്റെ സിനിമകൾ, മമ്മൂട്ടി സിനിമകൾ, അവരുടെ സിനിമ പേരുകളിൽ ഇറുണ്ടെങ്കിൽ പോയി കാണും. അല്ലാതെ അവരുടെ ഇറില്ലാത്ത സിനിമകളൊന്നും നമ്മൾ പോയി കാണാറില്ല. ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കഴിക്കില്ല. അത് വെറുതെ തന്നാലും കഴിക്കില്ല, വെറുതെ കിട്ടിയാലും കഴിക്കില്ല, ഇറില്ലാത്തതുകൊണ്ട്. പക്ഷെ ബിരിയാണിന്റെ ഒപ്പം വെക്കണ കച്ചമ്പർ കഴിക്കും, കച്ചമ്പറിൽ ഇറുണ്ടല്ല. ചോറ് തിന്നാറുണ്ട്. ചോറിനകത്ത് ഞാൻ എന്തൊഴിക്കും? മോരി ചിലപ്പോൾ വേണമെങ്കിലും ഒഴിക്കും. മോരാണെങ്കിൽ അതല്ലെങ്കിൽ സാമ്പാർ ഒഴിക്കും, അച്ചാർ ഒഴിക്കും, കോളിഫ്ലവർ ഒഴിക്കും. ബേക്ക് ഒരു സാധനം ഒഴിക്കില്ല. ചായ, കാപ്പി, ജ്യൂസ് ഒന്നും കഴിക്കില്ല. പിന്നെ ഇളനീരുണ്ടെങ്കിൽ അടിക്കും. ഇളനീരിൽ ഇറുണ്ടല്ലോ. ഹിന്ദി പടങ്ങളിൽ ഇപ്പോഴത്തെ പുതിയ താരങ്ങൾ പടങ്ങളൊന്നും ഞാൻ കാണില്ല. ഇവരിലൊന്നും ഇറില്ലല്ലോ. പണ്ട് ഷമ്മി കപൂർ, രാജി കപൂർ, അങ്ങനത്തെ അത്ര ആ ടീമിന്റെ ഒപ്പം പടങ്ങൾ ഇറു വേണം. ആർപ്പോ ഇറു എന്ന് പറഞ്ഞു എനിക്ക് ഇറെന്ന് പറഞ്ഞ എന്റെ ഒരു പ്രത്യേക ഒരു ഒരു സംഭവം. ഷോൺ, ഷോൺ ജോർജി, അതിനകത്തൊരു ഇറുണ്ടല്ല. ഷോൺ ജോർജി കെട്ടിയിരിക്കുന്ന പാർവതി, പാർവതി പേരിൽ ഒരു ഇറില്ലേ? ആരുടെ മോളെയാണ് കെട്ടിയിരിക്കുന്നത്? ജഗദീഷ് ശ്രീകുമാർ. അതിനകത്തൊരു ഇറില്ലേ? ആലോചിച്ചു നോക്കിയേ. അതാണ് ആ ഇറെന്ന് പറയുമ്പോ നമുക്ക് അതിന്റെ ഒരു ഗർജിക്കണേല്ല സിംഹം. ഗർജിക്കുമ്പോഴും അതിനകത്ത് ഇറുള്ളത് കൊണ്ടാണ് ആ ഗർജനത്തിന് ഒരു എന്നുള്ള സാധനം വന്നത്. വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന ചില ഒരു ബൈക്കും ഒരു ഒരു എൻഫീൽഡും ഉണ്ടായിരുന്നു. രണ്ടും ഞാൻ വിറ്റ് കളഞ്ഞു. ആന്തരിക കച്ചവടക്കാർക്ക് വെറുതെ എടുത്തു കളയാൻ. അത് ഞാൻ വിറ്റ് കളഞ്ഞു. കിട്ടണ കാശിന് ഞാൻ എന്ത് ചെയ്തോ ഒരു സ്കൂട്ടർ അങ്ങോട്ട് വാങ്ങി, ഒരു പൾസറും കൂടി അങ്ങോട്ട് വാങ്ങി. അതിലകത്ത് രണ്ട് ഇറുണ്ടല്ലോ, മറ്റേതിൽ ഇറില്ലല്ല. അങ്ങനെ ആ ഇറു മോടിച്ച് നടക്കലാണ് എന്റെ ഒരു ഹോബി. ഒരു ദിവസം ഞാൻ അറിയാതെ വഴുതിട്ട് കിണറ്റിപ്പോയി. കിണറ്റിപ്പോയി കിടന്ന് അവിടെ കിടന്ന് ഞാൻ സകല ഇറും വിളിച്ച്, ഒരാളും വന്നില്ല. അവസാനം ആരൊക്കെ ഓടിക്കതച്ച് വന്ന് ഏണി വെച്ച് എനിക്ക് ഇറു കീറു ആര് കയറാൻ കീറുകീറെന്ന് പറഞ്ഞാൽ എനിക്ക് കയറാൻ പറ്റുമോ? എനിക്ക് ഇറു വേണ്ടേ? അവസാനം ഇവര് തുണിയിട്ട് തന്നു. ഞാൻ കയറുമോ? ഞാൻ കയറിയില്ല. ബക്കറ്റിട്ട് തന്നു. ഞാൻ കയറിയോ? ഞാൻ കയറിയില്ല. അവസാനം ആരോ ഒരുത്തൻ എന്നോട്, വൈരാഗ്യമുള്ള ഒരുത്തൻ എനിക്ക് എന്റെ കയ്യിലേക്ക് കയറിട്ട് തന്നു. അപ്പൊ ഞാൻ കയറിൽ കയറി പിടിച്ചു. കയറിൽ ഇറുണ്ട്. അങ്ങനെ ആ ഇറിട്ടത് വന്നുകൊണ്ട് ഞാൻ കള്ളി പിടിച്ച് കയറി, അകത്ത് കയറി. അത് കാരണം രക്ഷപ്പെട്ടു. ഫ്രണ്ട്സോ? ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇറുള്ള കൂട്ടുകാരെ ഉള്ളൂ. ഒന്നെങ്കിൽ സ്കൂട്ടർ ഉണ്ടാകണം, അല്ലെ പേരിൽ ഇറുണ്ടാകണം. ഷബീർ ഉണ്ട്, താഹിർ ഉണ്ട്, പിന്നെ അൻസാർ ഉണ്ട്, കബീർ ഉണ്ട്. കുറെ ഇറുള്ള ടീം മാത്രമേ ഉള്ളൂ. അല്ലാത്ത ഇറില്ലാത്ത ടീമിച്ചോട്ടെ. ഇപ്പൊ ഇറു ഇത്ര ഇഷ്ടപ്പെടുന്ന ആളാണ് സാജൻ പള്ളുരുത്തി. എന്നാ സാജൻ പള്ളുരുത്തിയിൽ എവിടെ ഇറുള്ളൂ? എന്നെ സാർ സാർ എല്ലാവരും വിളിക്കാറുണ്ടല്ലോ. അതിനകത്തൊരു ഇറുണ്ടല്ല. പിന്നെ സാജൻ കെ ആർ ആണ്, അതിനകത്തൊരു ഇറുണ്ട്. മാത്രമല്ല ഞാൻ നടത്തുന്ന കൊളോണിയൻ ഇറില്ലെങ്കിലും തിയേറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഇറുണ്ട്. അങ്ങനെ ഇറെന്ന് പറയുന്ന സംഭവം വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അതുകൊണ്ടല്ലേ ഞാൻ ജോർജ് സാർ പുഞ്ഞാറിന്ന് എത്തിയപ്പോ തന്നെ ഞാൻ ഓടി നസീറെ കാണാൻ വന്നത്. എനിക്ക് ഇറുത്തീവനെ കാണണം എന്നുള്ളത് ഭയങ്കര ഒരു ഇറ. അപ്പൊ പറഞ്ഞു എടുക്കാൻ സമയമില്ല. തിയേറ്ററിനകത്ത് പൗസ് പോയി. എന്നെ കണ്ടില്ലേ? പടം തുടങ്ങിയില്ല. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞാണ് പോയിക്കോട്ടെ. താങ്ക് യു സാർ. എന്തായാലും നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ വന്ന് ഉദ്ഘാടനം ചെയ്തു തന്നു. ഇത്രയും നേരം വളരെ രസകരമായ രീതിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇനിയും വരുന്ന ഇലക്ഷനിലും, 5 വർഷം കഴിഞ്ഞ് വരുന്ന ഇലക്ഷനിലും സാറിൻ്റെ ആഗ്രഹം പോലെ 50,000 അല്ല 1,00,000 വോട്ട് ഭൂരിപക്ഷം നേടി വിജയിച്ച്. സാറേ, അങ്ങനല്ല എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്ന അഴിമതിക്കെതിരെയുള്ള പോരാട്ടം സംസ്ഥാന വ്യാപകമായി ഉണ്ടാക്കുക. എൻ്റെ സ്ഥാനമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർ ഈ രാജ്യത്ത് മന്ത്രിമാരായി മാറണം. പിന്നെ എനിക്ക് കൈരളിയെപ്പറ്റി വീണ്ടും എനിക്ക് നന്ദി പറയാനുണ്ട്. നമ്മുടെ ജോളിവുഡ്, ഇപ്പം ഞാൻ നേരത്തെ സൂചിച്ചു ഹോളിവുഡും ബോളിവുഡും ഉള്ളത്, അതിന് തുല്യമായി ജോളിവുഡ് മാറാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ പ്രസ്ഥാനത്തിനുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കോട്ടയം നസീറിനും നസീറിനോടൊപ്പമുള്ള ഈ കലാകാരന്മാർക്കും കലാകാരികൾക്കും എല്ലാവിധ വിജയങ്ങളും വളരെ സന്തോഷത്തോടെ ഞാൻ ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. എന്തായാലും
ജോർജ് സാറുമായിട്ടുള്ള ഈ നിമിഷങ്ങൾ വളരെ രസകരമായിരുന്നു. സാറിന്റെ കുറെ ആഗ്രഹങ്ങളിവിടെ പറഞ്ഞിരുന്നു, അതൊക്കെ നടക്കാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലമായി ഞങ്ങൾ നിർത്തുകയാണ്. നാളെ പുതിയ ഗസ്റ്റുമായിട്ട് ജോളിവുഡിൽ ഞങ്ങൾ വീണ്ടും വരും. കാണണം, കാണാൻ മറക്കരുത്. താങ്ക് യു.